കാഞ്ഞങ്ങാട് നഗരസഭ വിവിധ വികസന പദ്ധതികൾക്കായി 4 കോടിയിൽ പരം രൂപ മാറ്റിവെച്ചതായി നഗരസഭാ സെക്രട്ടറി എം സി ജോൺ അറിയിച്ചു. റോഡ് വികസനത്തിന് 33 ലക്ഷവും കൃഷിക്ക് 29 ലക്ഷവും മത്സ്യമേഖലയ്ക്ക് 5 ലക്ഷവും നീക്കിവെച്ചതായി സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ വികസന സെമിനാറിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു നഗരസഭാ സെക്രട്ടറി. ഉൽപാദന മേഖലയിൽ കൃഷിയും അനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ടി 29 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. മത്സ്യമേഖലയ്ക്ക് 5 ലക്ഷം രൂപ, മൃഗസംരക്ഷണത്തിന് 3 ലക്ഷം രൂപ, വ്യവസായം 3 ലക്ഷം രൂപ, അങ്ങനെ ആകെ ഉൽപാദന മേഖലയിൽ 40 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. സേവന മേഖലയിൽ വനിതാ മേഖലയിൽ 43 ലക്ഷം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി 10 ലക്ഷം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചേരി പരിഷ്കരണം 43 ലക്ഷം, വിദ്യാഭ്യാസം 14 ലക്ഷം, ഊർജം 4 ലക്ഷം, സൽഭരണം 5 ലക്ഷം, കുടിവെള്ളം ശുചിത്വം 10 ലക്ഷം, ആരോഗ്യം 3 ലക്ഷം, വൃദ്ധശിശു വികലാംഗക്ഷേമം 21 ലക്ഷത്തി 50,000, അങ്ങനെ സേവന മേഖലയിൽ 1,59,50,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. പിന്നെ ഈ മേഖലയിൽ പെടാതെയുള്ള EMS ഭവന നിർമ്മാണ പദ്ധതിയിൽ 60 ലക്ഷം, ആശ്രയ പദ്ധതിക്ക് 10 ലക്ഷം, പോഷകാഹാരം 25 ലക്ഷം ഇവിടെ പദ്ധതി നീക്കിവെക്കുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായമായിട്ട് 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. SSA നീക്കിവെച്ചിട്ടുള്ളത് 17 ലക്ഷം, പിന്നീട് പശ്ചാത്തല മേഖലയ്ക്ക് നീക്കിവെച്ചിട്ടുള്ളത് 80 ലക്ഷം, പുറമേ നോൺ മെയിൻ്റനൻസ് ഗ്രാന്റ് 35 ലക്ഷമുണ്ട്. പട്ടികജാതി ക്ഷേമത്തിന് 32,81,300 രൂപ, പട്ടികവർഗ ക്ഷേമം 15,41,100 രൂപ. ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് 5,59,63,706 രൂപയാണ് ഇങ്ങനെ നമ്മൾ ഓരോ മേഖലയിൽക്കാക്കി നീക്കിവെച്ചിട്ടുള്ളത്. വികസന സെമിനാർ നഗരസഭാ ചെയർമാൻ എൻ എ ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സി ശ്യാമള, പപ്പൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു.